അപ്പൊ എല്ലാവർക്കും സംസ്കൃതി യു ജി സി നെറ്റ് പേപ്പർ 1 പി വൈ ക്യു ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ സെഷനിൽ നമ്മൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഇന്നത്തെ സെഷനിലും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ക്യാൻ ഹെൽപ് ഇൻ ഫോർമുലേറ്റിംഗ് ദ റിസർച്ച് പ്രോബ്ലംസ്? എ കളക്ടിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, ബി റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, സി ഫൈൻഡിങ് റെഫറൻസസ്, ഡി ജനറലൈസിംഗ് ദ ഫൈൻഡിങ്സ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ഡി ആണോ? ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, വെരി ഗുഡ്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. കാരണം നമുക്ക് റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു റിസർച്ച്, നമ്മൾ എന്തിനാണ് നമ്മളൊരു ഏരിയ ഫൈൻഡ് ചെയ്യും റിസർച്ച് ചെയ്യാൻ. ഓക്കെ, അതില് എന്തിനെ ബേസ് ചെയ്തിട്ട് റിസർച്ച് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റിസർച്ച് ഗ്യാപ്പ്, ഒരു സ്റ്റഡി ഗ്യാപ്പ് നമ്മൾ കണ്ടുപിടിക്കണം. ആ സ്റ്റഡി ഗ്യാപ്പ് എന്തിനെ കുറിച്ചാണ്, എക്സിസ്റ്റിംഗ് നോളജ് സെറ്റ് ഓഫ് നോളജില് എന്തിനെ കുറിച്ചിട്ടുള്ളതാണ് ലാക്ക് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് നോളജ് എന്താണെന്നുള്ളത് നമ്മൾ മൊത്തം വായിച്ച് അതിന്റെ ഒരു റിവ്യൂ എടുക്കണം. അതിനെയാണ് നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിസർച്ച് പ്രോബ്ലംസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. സോ അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഏതാണ്? റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്. ഓക്കെ, ഇനി റിസർച്ചിന്റെ സ്റ്റെപ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. ചിലപ്പോ ഇനി എന്താണ് അതിനെ സീക്വൻഷ്യൽ ഓർഡർ ആക്കാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ പ്രോബ്ലം. ഓക്കെ, ഐഡന്റിഫൈങ് ദ പ്രോബ്ലം, അതായത് നമുക്ക് ഏത് ഏരിയയിൽ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ലിറ്ററേച്ചർ റിവ്യൂ, എന്നിട്ട് ആ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള എന്ത് ഗ്യാപ്പാണ് എക്സിസ്റ്റിംഗ് നോളജിൽ ഉള്ളത് എന്ന് നോക്കലാണ് ലിറ്ററേച്ചർ റിവ്യൂ. ഇൻ തേർഡ് വൺ, ഐഡന്റിഫൈങ് വേരിയബിൾസ് ആൻഡ് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോതെസിസ്, അതായത് ആ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തിനൊക്കെ വേരിയബിൾസ് ആയിട്ട് എന്തിനൊക്കെ ബേസ് ചെയ്തിട്ട് സ്റ്റഡി നടത്താം, അതുപോലെ ഈ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ, എന്തായിരിക്കും നമ്മൾ കണ്ടെത്താൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് ദ റിസർച്ച് ഡിസൈൻ. ഫിഫ്ത് വൺ, ഡാറ്റ കളക്ഷൻ. സിക്സ്ത് വൺ, ഡാറ്റ അനാലിസിസ് ആൻഡ് ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ്. സെവൻത്, ലാസ്റ്റ് സ്റ്റെപ്പാണ് തീസിസ് റൈറ്റിംഗ്. ഓക്കെ, മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Participants' perspectives are mostly considered in which type of research? Option A, ethnographic method. B, historical method. C, exegetic research. D, experimental research. Option A. ഓപ്ഷൻ എ, എത്നോഗ്രാഫിക് മെത്തേഡ്. വെരി ഗുഡ്, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, പാർട്ടിസിപ്പൻസിന്റെ പെർസ്പെക്ടീവ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് എത്നോഗ്രാഫിക് റിസർച്ചിലാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ടും നോക്കുന്നത്. ഓക്കെ, സോ എത്നോഗ്രാഫിക് റിസർച്ച് ഈസ് എ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഫോക്കസ്ഡ് ഓൺ സ്റ്റഡിങ് കൾച്ചേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ത്രൂ ദ ഡയറക്ട് ഒബ്സർവേഷൻ ആൻഡ് ഇൻട്രാക്ഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുടെ പെർസ്പെക്ടീവ്സ്, അവരുടെ വ്യൂ പോയിന്റ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇനി എക്സിജറ്റിക് റിസർച്ച് എന്താണ്? ഇറ്റ് ഇസ് എ മെത്തേഡ് ഫോക്കസ്ഡ് ഓൺ ഇന്റർപ്രറ്റിംഗ് ആൻഡ് അനലൈസിംഗ് ടെക്സ്റ്റ് ഓഫൻ യൂസ്ഡ് ഇൻ റിലീജിയസ് ഓർ ലിറ്ററി സ്റ്റഡീസ്. ഓക്കെ, റിലീജിയസ് ആൻഡ് ലിറ്ററി സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എക്സിജറ്റിക് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given below two statements, one is labeled as assertion and other one as reason. Assertion: a research must adhere to specific format and style of referencing. This requirement ensures compliance with research ethics. Option 1: A is true but R is not. Option 2: A and R are true and R is the correct explanation of A. Third one: A is not true. Fourth one, A is true but R is not the correct explanation of A. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ഫസ്റ്റ് നോക്കൂ, അസേർഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കൂ. അസേർഷൻ കറക്റ്റ് ആണോ? Yes. Research thesis must adhere to specific format and style of referencing. അതുള്ളതാണ്, സിമ്പിൾ ആയിട്ടുള്ളതാണ്, കറക്റ്റ് ആണ്. ഇനി റീസൺ കറക്റ്റ് ആണോ നോക്കൂ. This requirement ensures compliance with research ethics. റിസർച്ച് എപ്പോഴും, റിസർച്ച് തീസിസും റിസർച്ചും എപ്പോഴും റിസർച്ച് എത്തിക്സിനോട് കംപ്ലയൻറ്റ് ആയിരിക്കണം. പക്ഷേ ഫോർമാറ്റ് ആൻഡ് സ്റ്റൈൽ ഓഫ് റെഫറൻസിങ് റിസർച്ച് എത്തിക്സുമായിട്ട് ബേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണോ? ഫോർമാറ്റ് ആൻഡ് സ്റ്റൈൽ ഓഫ് റെഫറൻസിങ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? അത് ടെക്നിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് സ്റ്റൈൽ ഓഫ് റെഫറൻസിങ്ങും തീസിസിന്റെ ഫോർമാറ്റും. സോ അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് അല്ല. അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ഓപ്ഷൻ വൺ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ദ ഫസ്റ്റ് മെമ്പർ ഈസ് യൂസ്ഡ് ആസ് ആൻ ഇൻഫോർമന്റ് ടു ഐഡന്റിഫൈ ദ നെക്സ്റ്റ് മെമ്പർ?
and the chain repeats. Option A, stratified random sampling. Option B, simple random sampling. C, snowball sampling. D, cluster sampling. Snowball sampling. Snowball sampling. വെരി ഗുഡ്, സ്നോബോൾ സാമ്പിളിംഗ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇനി ബാക്കിയുള്ളതൊക്കെ ഏതാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇനി എന്താണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്? ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ്. സിമ്പിളിംഗ് അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് എന്നും ഇതിന് പറയുന്നുണ്ട്. ആൻഡ് ഇൻ വിച്ച് ഈച്ച് സബ്സെറ്റ് അല്ലെങ്കിൽ എവറി എലമെന്റ് ഓർ ദ മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് നോൺ ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ്. ഓക്കെ, സിമ്പിൾ റാൻഡം സാമ്പിളിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? എവറി എലമെന്റ് ഹാസ് നോൺ ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ്. അങ്ങനെയുള്ള ഒരു റാൻഡം സാമ്പിളിങ്ങിനെ നമ്മൾ എന്താണ് പൊതുവെ പറയുന്ന പേരെന്താണ്? പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അറിയോ പ്രോബബിലിറ്റി സാമ്പിളിംഗ്? പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന്റെ പ്രത്യേകത എന്താണ്? പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ എവറി മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് എ നോൺ സീറോ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ്. എന്തായാലും സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉള്ള ഇതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഇസ് എ കൈൻഡ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അതിനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാവുന്ന ഒരു എക്സാമ്പിൾ ആണ് ലോട്ടറി എന്നുള്ളത്. ഓക്കെ, നമ്മൾ ലോട്ടറി എടുക്കുന്ന രീതി ഒരു സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള, അതിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുള്ള എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണ് അതിൽ സെലക്ട് ചെയ്യപ്പെടാനായിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. അതിൽ എന്താണ്? പോപ്പുലേഷൻ ഇസ് ഡിവൈഡഡ് ഇൻ ടു സ്ട്രാറ്റ ഒരു പെർട്ടിക്കുലർ എന്തെങ്കിലും ഒരു സ്പെസിഫിക് റീസൺ അസൈൻ ചെയ്തിട്ട് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സിമിലാരിറ്റീസ് ഉള്ള ഒരു ഗ്രൂപ്പ് ആക്കുന്നതിനെയാണ് നമ്മൾ സ്ട്രാറ്റ എന്ന് പറയുക. ആൻഡ് റാൻഡം സാമ്പിൾ ഈസ് ചോസൺ ഫ്രം ഇറ്റ്. ഒരു എന്തെങ്കിലും സിമിലാരിറ്റി ഉള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് പേരെ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളെ സെലക്ട് ചെയ്യുന്നതിനാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിട്ട് ഏജ്, ജെൻഡർ, ഇൻകം ഗ്രൂപ്പ്, ഒക്യുപേഷൻ, എഡ്യൂക്കേഷണൽ ലെവൽ എല്ലാം സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗിൽ വരാവുന്ന കാര്യങ്ങളാണ്. ഇനി എന്താണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് നോക്കാം. ഓക്കെ, ഗ്രൂപ്പ്സ് ഓർ ക്ലസ്റ്റേഴ്സ് വിൽ ബി ഫോംഡ് ഫ്രം ദ പോപ്പുലേഷൻ ആൻഡ് ദെൻ ക്ലസ്റ്റർ ഈസ് ചോസൺ റാൻഡംലി. ഓക്കെ, ഇനി സ്ട്രാറ്റിഫൈഡ് റാൻഡംലി നമ്മൾ ഇങ്ങനെ പറഞ്ഞത് എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് പേരെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ സെലക്ട് ചെയ്യും, ആ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് സാമ്പിൾസിനെ സെലക്ട് ചെയ്യും. ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്താണ്? നമ്മൾ ഓവറോൾ പോപ്പുലേഷനിന്ന് എന്തെങ്കിലും ഗ്രൂപ്പ്സ് ആക്കും, എന്നിട്ട് ഏതെങ്കിലും ഗ്രൂപ്പിനെ നമ്മൾ സാമ്പിളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റയായിട്ട് സെലക്ട് ചെയ്യുന്നതിനെയാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയാം. ഇനി സ്നോബോൾ സാമ്പിളിംഗ് നമ്മൾ ഓൾറെഡി കണ്ടു. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് നെറ്റ്വർക്ക് സാമ്പിളിംഗ് അല്ലെങ്കിൽ ചെയിൻ റെഫറൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനെ നമ്മൾ ആദ്യം ഒരാളടുത്ത് പോയിട്ട് ഡാറ്റ എടുക്കും, എന്നിട്ട് അയാളോട് ചോദിക്കും ഈ സിമിലർ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റാവുന്ന ആളെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അയാൾ നമുക്ക് വേറൊരാളെ പറഞ്ഞു തരും, എന്നിട്ട് അയാളടുത്ത് നിന്ന് വേറൊരാളടുത്ത് പോകും. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതെന്താണ്? ഒരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു റാൻഡം സാമ്പിളിങ്ങും സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എല്ലാം പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. ഈവൻ ക്ലസ്റ്റർ സാമ്പിളിങ്ങും പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. ഓക്കെ, പക്ഷെ സ്നോബോൾ സാമ്പിളിംഗ് എന്താണ്? പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ല. ഓക്കെ, അത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് എംപിരിക്കോ ഇൻഡക്റ്റീവ് പാരഡൈം ഓഫ് റിസർച്ച്? ഓപ്ഷൻ എ, ദ ഫോക്കസ് ഈസ് ഓൺ ദ പ്രോസസ് റാദർ ദാൻ സോൾലി ഓൺ ഔട്ട്കംസ് ഓർ പ്രോഡക്ട്സ്. B, it is grounded in logical positivism, assuming a single objective reality. C, researchers prioritize understanding participants' perspectives. D, the goal is to establish universal context-free generalizations. ഏതൊക്കെയാണ് ഇതില് എംപിരിക്കോ ഇൻഡക്റ്റീവ് പാരഡൈം ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്? എംപിരിക്കോ ഇൻഡക്റ്റീവ് പാരഡൈം എന്നൊക്കെ പോകുമ്പോൾ വലിയ സംഭവമൊന്നുമല്ല. ഇതിൽ എംപിരിക്കോ എന്നുള്ള ഇത് എന്താണെന്നുള്ളതും ഇൻഡക്റ്റീവ് എന്നുള്ളത് എന്താണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഏതൊക്കെയാണ്, ഏതൊക്കെ ഓപ്ഷൻസ് വരും? ഓപ്ഷൻ ഡി. ഡി വരുമോ? ഡി വരില്ല. സി? സി വരും. ഡി വരുമോ? ഡി വരില്ല, കാരണം ലോജിക്കൽ പോസിറ്റിവിസം എംപിരിക്കലിൽ വരാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, ഇനി ഓപ്ഷൻ എ വരുമോ നോക്കും. ഓൺ ദ പ്രോസസ്, ഫോക്കസ് ഈസ് ഓൺ ദ പ്രോസസ് റാദർ ദാൻ സോൾലി ഓൺ ഔട്ട്കംസ് ആൻഡ് പ്രോഡക്ട്സ്. ഔട്ട്കം ആൻഡ് പ്രോഡക്ട്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടില്ല, പ്രോസസ്സിലും ഫോക്കസ് ഉണ്ട് എന്നുള്ളതാണ് ഇൻഡക്റ്റീവിൽ. അത് ഇൻഡക്റ്റീവിന്റെ ഒരു ഫീച്ചർ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻസ് വരുന്നത്? എ ആൻഡ് സി, ദ ഫോക്കസ് ഈസ് ഓൺ ദ പ്രോസസ് റാദർ ദാൻ സോൾലി ഓൺ ഔട്ട്കംസ് ആൻഡ് പ്രോഡക്ട്സ്. ആൻഡ് ദെൻ സി, റിസർച്ചേഴ്സ് പ്രയോറിറ്റൈസ് അണ്ടർസ്റ്റാൻഡിങ് പാർട്ടിസിപ്പൻറ്റ്
പേഴ്സ്പെക്ടീവ്സ്. ഇനി എംപിരിക്കോ ഇൻഡക്റ്റീവ് റിസർച്ച് പാരഡൈം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ദ റിസർച്ചർ കളക്ട്സ് എംപിരിക്കൽ ഡാറ്റ, ദാറ്റ് ഈസ് എംപിരിക്കോ. എംപിരിക്കൽ ഡാറ്റനെയാണ് നമ്മൾ എംപിരിക്കോ എന്ന് പറയുന്നത്. സോ ഫ്രം സ്പെസിഫിക് കേസസ് ടു ജനറലൈസ് ഇറ്റ്സ് റിസർച്ച് ഫൈൻഡിങ്സ്. ഓക്കെ, അതായത് ഇൻഡക്റ്റീവ് എന്താണെന്നുള്ളത് അറിയാലോ, ജനറലൈസ് ചെയ്യലാണ് ഇൻഡക്റ്റീവ് റീസണിങ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻഡക്റ്റീവ് റിസർച്ച് നടത്തുന്നത് ഒരു എംപിരിക്കൽ ഡാറ്റയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അത് എംപിരിക്കോ ഇൻഡക്റ്റീവ് റിസർച്ച് ആണ്. ഓക്കെ, ഇനി ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഡിഡക്റ്റീവ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നുണ്ടാവും. സോ ഇറ്റ് ബിഗിൻസ് ഫ്രം എ തിയറി ആൻഡ് ഡിറൈവ്സ് ഹൈപ്പോതെസിസ് ദെൻ വിച്ച് ഈസ് ടെസ്റ്റഡ് ആൻഡ് തിയറി ഈസ് ഈദർ സപ്പോർട്ടഡ് ഓർ റിഫ്യൂട്ടഡ് ബൈ ദ റിസൾട്ട്സ്. അതാണ് ഹൈപ്പോതെസിസ്. ഓക്കെ, ഹൈപ്പോതെസിസ് എന്നുള്ളതും നമ്മൾ റിസർച്ചിൽ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഹൈപ്പോതെസിസും ഡിഡക്റ്റീവും എന്താണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് റിസർച്ച് പാരഡൈമും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which research method is the independent variable manipulated to observe the resulting changes in the dependent variable? A. Ex post facto method, B. Case study method, C. Descriptive survey method, D. Experimental method. Experimental method. Experimental method. Simple ആയിട്ടുള്ള ഒന്നായിരുന്നു. Very good. Okay. ഇനി next question. Which of the following researchers make a generalization out of a specific context? A. Phenomenological research, B. Grounded theory, C. Descriptive research, D. Experimental studies. Generalization out of a specific context. ഇത് നോക്കിയാൽ മതി, ഫിനോമിനോളജിയിൽ വരുമോ? ഇല്ല, ഗ്രൗണ്ടഡ് തിയറിയിൽ വരും. എന്താണ് ഗ്രൗണ്ടഡ് തിയറി? ഏതെങ്കിലും ഒരു സ്പെസിഫിക് തിയറീനെ മാത്രം ബേസ് ചെയ്തിട്ട് അത് കറക്റ്റ് ആണോ അല്ലേ എന്ന് മാത്രം പഠിക്കുന്നതാണ് ഗ്രൗണ്ടഡ് തിയറി. അതും അല്ല, കാരണം ജനറലൈസേഷൻ ഓഫ് ഓഫ് എ സ്പെസിഫിക് കോണ്ടെക്സ്റ്റ് ആണ്, അത് ഗ്രൗണ്ടഡ് തിയറി എന്തായാലും വരില്ല. ഡിസ്ക്രിപ്റ്റീവ് ആണോ? അല്ല, കാരണം ജനറലൈസേഷൻ ഒരു സ്പെസിഫിക് കോണ്ടെക്സ്റ്റിൽ നിന്ന് ജനറലൈസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മെത്തേഡ് അല്ല. അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് തന്നെയാണ്. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഒന്ന് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, ഇനി എന്താണ് ഫിനോമിനോളജിക്കൽ റിസർച്ച് എന്നുള്ളത് നോക്കാം. It focuses on commonality of shared experiences of a particular group done through interviews. ഒരു ഷെയർഡ് എക്സ്പീരിയൻസിന്റെ കോമണാലിറ്റി സിമിലാരിറ്റീസ് ഫൈൻഡ് ചെയ്യുന്നതാണ് ഫിനോമിനോളജിക്കൽ റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് എന്താണ്? നറേറ്റീവ് സ്റ്റൈൽ ഓഫ് റിസർച്ച് ആണ്. ഇറ്റ് അറ്റംപ്റ്റ്സ് ടു ഡിസ്ക്രൈബ് എ സിറ്റുവേഷൻ ഓർ എ ഫിനോമിനൻ ഓർ എ തിയറി. ഓക്കെ, ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്താണ്? അനലൈസിംഗ് പാസ്റ്റ് ഇവന്റ്സ് ടു ഡെവലപ്പ് ന്യൂ കോൺസെപ്റ്റ്സ് ആൻഡ് കൺക്ലൂഷൻസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് which of these following statements best describes the role of primary and secondary sources in a historical research? A. Primary sources are exclusively used for providing direct evidence of past events, while secondary sources are only useful for contextualizing and interpreting these events. B. Secondary sources provide direct evidence and first-hand accounts of historical events, whereas primary sources offer interpretations and analysis of the events. C. Primary sources offer direct evidence and first-hand accounts of historical events, while secondary sources provide interpretations, analysis, and contextualizations based on the primary data. D. Primary sources and secondary sources are both used to provide direct evidence of past events, but secondary sources are alone responsible for developing new concepts and conclusions. Option A വായിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് പറയാൻ പറ്റുന്ന. പ്രൈമറി സോഴ്സസ് ആർ എക്സ്ക്ലൂസീവ്ലി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ യൂസ് ഫോർ പ്രൊവൈഡിങ് ഡയറക്റ്റ് എവിഡൻസസ് ഓഫ് പാസ്റ്റ് ഇവന്റ്സ് വരെ കറക്റ്റ് ആണ്. വൈൽ സെക്കൻഡറി സോഴ്സസ് ആർ ഓൺലി യൂസ്ഫുൾ ഫോർ കോണ്ടെക്ച്വലൈസിംഗ് ഇന്റർപ്രറ്റിംഗ് ദീസ് ഇവന്റ്സ് ആണോ? അല്ല, ഓൺലി യൂസ്ഫുൾ ഫോർ കോണ്ടെക്ച്വലൈസിംഗ് എന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. ബി നോക്കൂ, സെക്കൻഡറി സോഴ്സസ് പ്രൊവൈഡ് ഡയറക്റ്റ് എവിഡൻസസ്, അവിടെ തന്നെ തെറ്റാണ്. കാരണം സെക്കൻഡറി സോഴ്സസ് ആണോ ഡയറക്റ്റ് എവിഡൻസ് തരുന്നത് ഹിസ്റ്റോറിക്കലി? അല്ല, പ്രൈമറി സോഴ്സസ് ആണ്. ഓക്കെ, അപ്പൊ അതും തെറ്റാണ്. ഓപ്ഷൻ സി നോക്കൂ, പ്രൈമറി സോഴ്സസ് ഓഫർ ഡയറക്റ്റ് എവിഡൻസ്, അതുവരെ കറക്റ്റ് ആണ്. ഫസ്റ്റ് ഹാൻഡ് അക്കൗണ്ട്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്, അതും കറക്റ്റ് ആണ്. വൈൽ സെക്കൻഡറി സോഴ്സസ് പ്രൊവൈഡ് ഇന്റർപ്രിറ്റേഷൻസ്, അനാലിസിസ് ആൻഡ് കോണ്ടെക്സ്റ്റലൈസേഷൻസ്, അത് കറക്റ്റ് അല്ലേ? ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ ഡി വരുന്നുണ്ടോ എന്ന് നോക്കാം. പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസ് ആർ ബോത്ത് യൂസ്ഡ് ടു പ്രൊവൈഡ് ഡയറക്റ്റ് എവിഡൻസ്. അല്ല, കാരണം സെക്കൻഡറി സോഴ്സസ് ഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസിനല്ല കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് സെക്കൻഡറി സോഴ്സസ് ആർ എലോൺ റെസ്പോൺസിബിൾ, അവിടെയും തെറ്റാണ്. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി.
ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്താണെന്നുള്ളത് നമ്മൾ മുന്നേ കണ്ടു. അതിൽ യൂസ് ചെയ്യുന്ന രണ്ട് സോഴ്സസ്, ഹിസ്റ്റോറിക്കൽ റിസർച്ചിന് യൂസ് ചെയ്യുന്നത് രണ്ട് സോഴ്സസ് ആണ്, അത് പ്രൈമറി സോഴ്സസ് ആൻഡ് സെക്കൻഡറി സോഴ്സസ് എന്ന് പറയും. ഓക്കെ, അതിൽ അതിന് തന്നെ എന്താണ്, നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്നാണ്, ഡാറ്റ ത്രൂ ക്രിറ്റിസിസം. ഓക്കെ, നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഉണ്ടാവും, അതിനെ ക്രിറ്റിസൈസ് ചെയ്ത് അത് കറക്റ്റാണോ തെറ്റാണോ എന്നുള്ളത് അനലൈസ് ചെയ്യലാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. അതിനെ അതിൽ തന്നെ എന്താണ്, എക്സ്റ്റേണൽ ക്രിറ്റിസിസം റെഫേഴ്സ് ടു ദ ഒതന്റിസിറ്റി ഓഫ് ഡോക്യുമെന്റ്. ഓക്കെ, എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്താണ്, നമ്മൾ പ്രൈമറി സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഫസ്റ്റ് ഹാൻഡ് കിട്ടുന്ന സോഴ്സ് എത്രത്തോളം ഒതന്റിക് ആണെന്നുള്ള നോക്കലാണ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഡോക്യുമെന്റ് ജെനുവിൻ ആണോ ഒതന്റിക് ആണോ എന്നുള്ളത് അനലൈസ് ചെയ്യൽ. ഓക്കെ, ഇനി റിസർച്ചേഴ്സ് നീഡ് ടു ഡിറ്റർമിൻ ഇഫ് ദ കണ്ടന്റ് ഈസ് അക്യുറേറ്റ്. ഇനി ഡോക്യുമെന്റിനകത്തുള്ള കണ്ടന്റ് അക്യുറേറ്റ് ആണോ, ശരിയാണോ തെറ്റാണോ. ചിലപ്പം ശരിയാവാം തെറ്റാവാം. ഇപ്പൊ ആ ഡോക്യുമെന്റ് ജെനുവിൻ ആണെങ്കിൽ പോലും ഒരുപാട് പാസ്റ്റ് ഇവന്റ് അല്ലേ, അതിലുള്ള കണ്ടന്റ്, അതിൽ കൊടുത്തിട്ടുള്ള കണ്ടന്റ് ആക്യുറേറ്റ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് പരിശോധിക്കലാണ് ഇന്റേണൽ ക്രിറ്റിസിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എക്സ്റ്റേണൽ ക്രിറ്റിസിസം ഈസ് ഓൾസോ നോൺ ആസ് ലോവർ ക്രിറ്റിസിസം, വൈൽ ഇന്റേണൽ ക്രിറ്റിസിസം ഈസ് ഓൾസോ നോൺ ആസ് ഹയർ ക്രിറ്റിസിസം. ഓക്കെ, ദീസ് ആർ ഓൾ അബൌട്ട് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് വൺ, എക്സ്പെരിമെന്റൽ റിസർച്ച് സ്റ്റാർട്സ് വിത്ത് ഇൻവെസ്റ്റിഗേഷൻ ആഫ്റ്റർ ദ ഫാക്ട് ഹാസ് ഒക്കേർഡ്. സ്റ്റേറ്റ്മെന്റ് ടു, ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് ഈസ് ദ മെയിൻ ഫോക്കസ് ഓഫ് എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച്. ഓപ്ഷൻ എ, സ്റ്റേറ്റ്മെന്റ് വൺ ഇസ് കറക്റ്റ് ആൻഡ് ടു ഇസ് നോട്ട്. ഓപ്ഷൻ ബി, സ്റ്റേറ്റ്മെന്റ് ടു ഇസ് കറക്റ്റ്, വൺ ഇസ് നോട്ട്. ഓപ്ഷൻ സി, ബോത്ത് ആർ കറക്റ്റ്. ഓപ്ഷൻ ഡി, ബോത്ത് ആർ ഇൻകറക്റ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. യെസ്, ദെൻ ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് ഈസ് ദ മെയിൻ ഫോക്കസ് ഓഫ് എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച് ആണോ, അതും തെറ്റാണ് അല്ലേ. ആൻസർ ഏതാണ് വരുന്നത്? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അതിന്റെ എന്താണ് റീസൺ അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ എന്താണ്, എക്സ്പ്ലനേഷൻ നോക്കാം. ഓക്കെ, എക്സ്പെരിമെന്റൽ റിസർച്ച് ഈസ് എ സയന്റിഫിക് അപ്രോച്ച് ടു റിസർച്ച്, ഇൻഡിപെൻഡന്റ്. എക്സ്പെരിമെന്റൽ സയന്റിഫിക് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കണം. ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആർ മാനിപ്പുലേറ്റഡ് ആൻഡ് അപ്ലൈഡ് ടു ദ ഡിപെൻഡന്റ് വേരിയബിൾസ് ടു മെഷർ ദയർ ഇഫക്ട്സ് ഓൺ ദ ലേറ്റർ. ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്താണ്, അത് പ്രിസ്യൂംഡ് കോസ് ആണ് എന്ത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്താണ്, പ്രിസ്യൂംഡ് കോസ് ആണ്. ഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്, ഈ വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് ഈ സെക്കൻഡറി ആയിട്ടുള്ള ഡിപ്പെൻഡന്റ് വേരിയബിൾസ്. അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാറിക്കഴിഞ്ഞാൽ അതിന്റെ ഡിപ്പെൻഡന്റ് വേരിയബിളിനും ചേഞ്ച് വരും. അപ്പോ ഡിപ്പെൻഡന്റ് വേരിയബിൾസ് പ്രിസ്യൂംഡ് ഇഫക്റ്റ് ആണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ പ്രിസ്യൂംഡ് കോസ് ആണ്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയാണ് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് ഈ എക്സ്പെരിമെന്റൽ റിസർച്ചിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. കാരണം കോസും ഇഫക്റ്റും അതിന്റെ റിലേഷൻ നോക്കുന്നത്, വേരിയബിൾസിന്റെ റിലേഷൻ നോക്കുന്നത് എക്സ്പെരിമെന്റൽ റിസർച്ചിലാണ്. ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് പോസിബിൾ ഇൻ എക്സ്പെരിമെന്റൽ റിസർച്ച്. ഇനി എക്സ് പോസ്റ്റ് ഫാക്ടർ എന്താണ് നോക്കാം. ഓർ ദ ആഫ്റ്റർ ദ ഫാക്ട് റിസർച്ച് ഈസ് എ കാറ്റഗറി ഓഫ് റിസർച്ച് ഡിസൈൻ ഇൻ വിച്ച് ദ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്സ് ആഫ്റ്റർ ദ ഫാക്ട് ഹാസ് ഒക്കേർഡ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട സ്റ്റേറ്റ്മെന്റ്സിൽ ആ സ്റ്റേറ്റ്മെന്റ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് തിരിച്ചിട്ടാണ് ശരിക്കും കൊടുത്തിട്ടുള്ളത് അല്ലെ. ആൻഡ് ഇൻ എക്സ് പോസ്റ്റ് ഫാക്ട് ഓർ ദ സിറ്റുവേഷൻ ഹാസ് ഓൾറെഡി ഒക്കേർഡ് ആൻഡ് ഫിക്സ് ഇഫക്ട്സ് ഈസ് ടു ബി ഇവാലുവേറ്റഡ് ഇൻ ടേംസ് ഓഫ് കാഷ്വൽ റിലേഷൻഷിപ്പ്. ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് നോട്ട് പോസിബിൾ. കാരണം അവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് അവിടെ ഒക്കർ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു ഒക്കർ ചെയ്തിട്ടുള്ള ഒരു ഫാക്ട് ആണ്. അപ്പൊ അതിൽ നമുക്ക് മാനിപ്പുലേഷൻ ഒന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയൂല. ഓക്കെ,